for you and you won't stand a chance. That ain't the truth. You can run but you can hide. Try me yet, I'm gonna knock you down. Hey! എടുത്തന്നെ പോടാ. അണ്ണോ, എന്താടാ സാധനമൊക്കെ കയറ്റി കഴിഞ്ഞു? കഴിഞ്ഞണ്ണോ, നിനക്ക് പണിയൊന്നും ഇല്ലല്ലോ. ഇന്നാ നിനക്കൊരു പണിയാവട്ടെ. ഓക്കെ, ഞാൻ വണ്ടി കയറി ചുരുട്ടി ഓടിക്കട്ടെ. എന്താടാ നീ ഇതെവിടെയാ? ഞാൻ എടാ, ഞാൻ എടാ എത്ര നേരം നിന്നെ വിളിക്കുന്നു. നിനക്ക് എന്താടാ? നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ. ഞാൻ ഉറങ്ങണേരുന്നു. എടാ എന്റെ ബൈക്ക് പഞ്ചറായി. നിന്റെ ബൈക്ക് പഞ്ചറായാലും ഉറങ്ങിക്കിടക്കണ ഞാൻ എന്തിയാനാടാ? നീ ആ വണ്ടി എടുത്ത് ഒന്ന് ഇങ്ങോട്ട് വാ. ഒന്ന് പോയടാ. ഒന്ന് ഞാൻ ഇവിടെ എഴുന്നിട്ടും കൂടി ഇല്ല. ഒന്ന് വേഗം വാ. കുളിച്ചിട്ടില്ല, പല്ലച്ചിട്ടില്ല. നീ വല്ല നടന്നും വാ. ഞാൻ എഴുന്നേക്കുള്ളടാ, എഴുന്നേറ്റ് വിശക്കും എനിക്ക്. എന്നാ എന്തെങ്കിലും ചെയ്. എവിടെ ഇന്നൊരു മലങ്കുളനുണ്ട്. നീ എങ്ങനെയെങ്കിലും ഒന്ന് വാ. ആ ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാം. ഇവനെയൊക്കെ വിളിച്ച് നേരത്ത് വണ്ടിയൊന്നും ഒതുക്കിയടാ. എന്ത് പറ്റിയടോ? വണ്ടി പഞ്ചറായി. തനിക്കെവിടെ പോകേണ്ടത്? കൊച്ചി. കൊച്ചിയിലെവിടെയാണ്? പനേപ്പള്ളി. എന്താടാ? ആ പുറകെ കയറ്, പുറകെ കയറ്. ആ വണ്ടി എടുത്തടാ. Ra 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 ra
പൈസ ഒന്നും വെച്ചോ. വേണ്ടാന്ന് വെച്ചോ. ശരി എന്നാ കാണാം. അല്ല പേര് പറഞ്ഞില്ല. പിന്നെ നമ്മുടെ മാവൻ പൂത്തിട്ടാ. എന്തേ പണ്ടത്തെ വളരെ ചീഞ്ഞ വിധ കേസ് ഒന്നല്ല. മേഡർ ആണ്, മേഡർ. മേഡർ ഇൻവെസ്റ്റിഗേഷൻ. മർഡർ? ആ അത് തന്നെ. ഹിയർ ഷീ കം. Yes, coming. Indu. Chumma. Hi. I'm Maria. Maria Alexander. Please. Thank you. നിങ്ങളെ കുറിച്ച് ഒരു സുഹൃത്തിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. ഓക്കേ. 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മൂന്ന് മരണങ്ങളെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അന്നത്തെ പത്രങ്ങളിലെ ഫ്രണ്ട് പേജ് ന്യൂസ് ആയിരുന്ന പ്ലാമൂട്ടിൽ വീട്ടിലെ കൂട്ടാത്മഹത്യ. അതിൽ ഒരാൾ മാത്രമേ അന്ന് രക്ഷപ്പെട്ടുള്ളൂ. 13 വയസ്സുകാരിയായ ഇളയ കുട്ടി മാത്രം. ആ കുട്ടിയാണ് ഈ ഞാൻ. മരിച്ചത് എൻ്റെ പപ്പയും മമ്മിയും ബ്രദറുമാണ്. എനിക്കിപ്പോൾ തോന്നുന്നു അതൊരു സൂയിസൈഡ് ആയിരുന്നില്ല എന്ന്. അങ്ങനെ തോന്നാൻ പല കാരണങ്ങളുണ്ട്. പപ്പ മരിക്കുമ്പോൾ പപ്പയുടെ പേരിൽ 15 crores പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൽ ശത്രുക്കളാരെങ്കിലും? റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ തുടക്കകാലത്ത് കൊച്ചിയിലെ അതിന്റെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായിരുന്നു എന്റെ പപ്പ. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അന്നെന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചില്ല? ഞങ്ങൾക്ക് നാട്ടിൽ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. കുടുംബത്തിന്റെ മരണത്തോടെ വകയിലെ ഒരു ബന്ധു കൂടിയായ മുംബൈയിലെ മദർ സുപ്പീരിയർ ആഗ്നസ് ഗോമസ് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് മുംബൈ ആയിരുന്നു എന്റെ ലൈഫ്. സത്യത്തിൽ ഇതിന്റെ ഒന്നും പുറകെ തൂങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ കുടുംബത്തിന്റെ മരണത്തിനും സ്വത്ത് തട്ടിയെടുക്കലിനും പിന്നിലുള്ള ശക്തി ഇപ്പോഴും സജീവമാണെന്ന് എനിക്ക് തോന്നുന്നു. അവരെ കണ്ടുപിടിക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഞാനിവിടെ 2 weeks കൂടി ഉണ്ടാവും. അതിനു മുന്നേ എനിക്ക് സത്യം അറിയണം. ഇത് 1 lakh ഉണ്ട്. ഡീൽ? ഡീൽ? നോ ഡീൽ. വൈ? 15 വർഷം പഴക്കമുള്ള കേസ്. തെളിവുകൾ നഷ്ടപ്പെട്ടിട്ടോ നശിപ്പിച്ചിട്ടോ ഉണ്ടോ? വളരെ കുറഞ്ഞ സമയം, കുറഞ്ഞ പ്രതിഫലം, ഹൈ റിസ്ക്. സോ വി നീഡ് ഫോർ. പ്രതിഫലത്തിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ പിന്മാറണം. ഇതൊരു അഡ്വാൻസ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കേ. വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. It's my contact number. എന്തുകൊണ്ട് പോലീസിൽ ഇൻഫോം ചെയ്തില്ല? അല്ല, ഇനി എന്താ പ്ലാൻ? വെയിറ്റ് ആൻഡ് സീ.